ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സ്പൈറൽ എന്നൊരു ചിത്രത്തെ കുറിച്ചാണ്. ആ ചിത്രം പുറത്തിറങ്ങിയത് 2021 ഇക്കൊല്ലാണ് ആ സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ അടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഫിലിം സീരീസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. ഈ ഒരു സോ ഫിലിം സീരീസിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സ്പൈറലിനെ വിളിക്കാം. അപ്പോൾ സോ എന്ന ഈ ഒരു സീരീസ് കണ്ടവർക്ക് മനസ്സിലാവും ഇതിൽ എത്രത്തോളം സ്ലാഷർ രംഗങ്ങളും ഹൊറർ സീനുകളും ഉണ്ടെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലെ കില്ലറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഗൺ ഷൂട്ട് ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ വേണമെങ്കിൽ കൊല്ലാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ പെട്ടെന്ന് തന്നെ മരണപ്പെടുത്തുന്ന തരത്തിൽ കൊല്ലാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ കില്ലർ അങ്ങനെ ചെയ്യുന്നില്ല. ഈ കില്ലർ വേറൊരു തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം ഈ കില്ലർ അവർക്ക് തന്നെ അവരുടെ വിധി വിട്ടുകൊടുക്കുന്ന തരത്തിലാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അവർക്ക് ജീവിക്കാം അല്ലെങ്കിൽ മരിക്കാം, ആ തരത്തിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഈ ട്രാപ്പെല്ലാം ഒരു ഗെയിം എന്ന രീതിയിലാണ് ഈ ഒരു കില്ലർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാപ്പിൽ നിന്നിട്ടാണ് ഈ ഒരു വ്യക്തിക്ക് രക്ഷപ്പെടേണ്ടത്. ഇതൊക്കെ തന്നെയാണ് സോയിലെ കഥ. അപ്പോൾ ഇതേ കഥ തന്നെയാണ് സ്പൈറലിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്പൈറൽ എന്ന ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോലീസുകാരെ ടോർച്ചർ ചെയ്യുക, അത്രത്തോളം ടോർച്ചർ ചെയ്തിട്ട് പോലീസുകാരെ കൊല്ലുന്ന ഒരു സീരിയൽ കില്ലറുടെ കഥയാണ് സ്പൈറൽ എന്ന ഈ ചിത്രത്തിൽ പറയുന്നത്. ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. പക്ഷേ ഈ കൊലപ്പെട്ടത് ആരാണെന്ന് ഇവർക്ക് കണ്ടെത്താനായില്ല. കാരണം ഇവരുടെ ശവശരീരങ്ങളെല്ലാം ചിതറിപ്പോയിരുന്നു. അപ്പോൾ ഭാഗങ്ങളെല്ലാം ചിതറിയിട്ട് ആരാണ് എന്താണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇവർക്ക് ഈ ബോഡി കിട്ടുന്നത്. ഒരാളെ എങ്ങനെ ഏറ്റവും അധികം ക്രൂരതയോടെ കൊല്ലാൻ പറ്റുമോ ആ രീതിയിലാണ് അയാളെ കൊന്നത്. പിന്നീട് ഇവരെ മനസ്സിലാക്കുന്നു അത് തങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ബോഡിയാണെന്ന്. അപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കൊലപാതകം കൂടി നടക്കുന്നു. അപ്പോൾ ആ ഒരു കൊലപാതകത്തിൽ കൊലപ്പെട്ടത് ഇവരുടെ കൂടെ തന്നെയുള്ള മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും. ശേഷം ഇതെല്ലാം ആരാണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് ഈ ചിത്രത്തിലെ കഥ. അപ്പോൾ ചിത്രം ഹൈലി റെക്കമെൻഡ് ആയിട്ട് പറയാൻ പറ്റിയ ചിത്രമൊന്നുമല്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ചുമ്മാ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ലാഷർ ഫിലിമാണ്. അപ്പോൾ ഈ സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് ചെറിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ സിനിമ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും നല്ല മൂവീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.